എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും സ്കൂട്ടർ ഉപയോഗിക്കുന്നവരാണ്. സ്കൂട്ടർ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമുക്ക് കോംബോ ബ്രേക്ക് എന്നുള്ള ഓപ്ഷൻ കമ്പനി തരുന്നുണ്ട്. ഈ കോംബോ ബ്രേക്കിൻ്റെ ദോഷവശങ്ങൾ, നല്ല വശങ്ങളുണ്ട്. നല്ല വശങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ബാക്കിലത്തെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിലത്തെ ബ്രേക്കും അപ്ലൈ ആകുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ച് അപ്ലൈ ആകുന്ന സമയങ്ങളിൽ നമുക്ക് ബ്രേക്ക് പെട്ടെന്ന് കിട്ടുകയും നമുക്ക് ഒത്തിരി അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും എന്നാണ് നിലവിൽ കമ്പനി പറയുന്നത്. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ബൈക്ക് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് 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 പെട്രോൾ അടിക്കുക, അല്ലെങ്കിൽ ചാർജ് ചെയ്യുക ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമ്മൾ വണ്ടിയും വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റത്തെ കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കാറില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ആക്സിഡന്റ് സംഭവിച്ചു. അത് അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ബാക്ക് ബ്രേക്ക് പിടിച്ച സമയത്ത് മുൻവശം അപ്ലൈ ആയിട്ട് തലകുത്തി വീണാണ് ആക്സിഡന്റ് ഉണ്ടായത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ശരാശരി ഒരു 1000 കിലോമീറ്റർ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പാഡ് ബ്രേക്കിനെ സംബന്ധിച്ച് പാഡ് ബ്രേക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ആകുന്നത് ഏത് ബ്രേക്കാണ്, ആ ബ്രേക്കിനാണ് ബ്രേക്ക് പാഡ് കൂടുതലും തീരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്കാണ് കൂടുതൽ പിടിക്കുന്നതെങ്കിൽ ഫ്രണ്ടിലത്തെ ബ്രേക്കിന് പാഡ് തീരും. പുറകിലത്തെ ബ്രേക്കാണ് കൂടുതൽ പിടിക്കുന്നതെങ്കിൽ പുറകിലത്തെ ബ്രേക്കിന് പാഡ് ഏറ്റവും ആദ്യം തീരും. ഇപ്പോൾ TVSൻ്റെ പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, എൻഡോർക്ക്. പക്ഷേ ആ എൻഡോർക്കിന് ഉള്ളൊരു ഏറ്റവും വലിയ പോരായ്മയാണ് ഞാനീ പറഞ്ഞ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം. അപ്പം ആ പ്രോബ്ലം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ വണ്ടിയുടെ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്നത് ഡിസ്ക് ബ്രേക്കാണ്. ഡിസ്ക് ബ്രേക്കിനെ സംബന്ധിച്ച് ആദ്യം ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും അപ്ലൈ ആകുന്നത്. ബാക്ക് സൈഡിലെ ബ്രേക്ക് അപ്ലൈ ആകാൻ കുറേ ടൈം എടുക്കും. ആ സമയം കൊണ്ട് ഫ്രണ്ട് നേരെ പിടിക്കുകയും തലകുത്തി വീഴുകയും ചെയ്യുന്നു. ഇതുപോലെ ജൂപ്പിറ്റർ അങ്ങനെയുള്ള വണ്ടികളെല്ലാം TVSന് ഒരുപാട് ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ നമ്മുടെ കമ്പനിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ആക്സിഡൻറ്റ് ഒഴിവാകാൻ വേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. പക്ഷേങ്കിൽ ആക്സിഡൻറ്റ് ഒഴിവാകുന്നില്ല. ആക്സിഡൻറ്റ് കൂടുതലും സംഭവിക്കുന്നത് ഈ ബ്രേക്ക് പാഡിൻ്റെ പ്രശ്നം കൊണ്ട്, അല്ല ഈ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ പ്രത്യേക കുഴപ്പം കൊണ്ടാണ്. ആ ഒരു കുഴപ്പം TVSകാർ പരിഹരിക്കേണ്ടതാണ്. TVS എന്നല്ല, എല്ലാ സ്കൂട്ടർ കമ്പനിക്കാരും അത് പരിഹരിക്കേണ്ട. കോംബോ ബ്രേക്കിൻ്റെ ഒരു വലിയൊരു പോരായ്മയാണ്. അപ്പോൾ നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1500 കിലോമീറ്റർ നമ്മുടെ ബ്രേക്ക് സിസ്റ്റം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കോംബോ ബ്രേക്ക് സിസ്റ്റം ചെക്ക് ചെയ്ത് അത് അതിൻ്റെ കാര്യക്ഷമത എന്തോരം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അപ്പം ആ ചെക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ വാഹനം കോംബോ ബ്രേക്ക് സെറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഒരു ചരലിൻ്റെ പുറത്തോട്ട് വണ്ടി നിർത്തുക. നിർത്തി കഴിഞ്ഞിട്ട് വാഹനം മുന്നോട്ടൊന്ന് ഓടിക്കുക. വാഹനം മുന്നോട്ട് ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രേക്ക് കുറച്ച് സ്പീഡിൽ ഓടിച്ചിട്ട് ആ ബ്രേക്ക് കോംബോ ബ്രേക്ക് ഒന്ന് പിടിക്കുക. കോംബോ ബ്രേക്ക് പിടിക്കുന്ന സമയങ്ങളിൽ ആദ്യത്തെ ബ്രേക്ക് ഏതാ അപ്ലൈ ആകുന്നുള്ളത് നമുക്കറിയാൻ പറ്റും. കാരണം ആദ്യത്തെ ബ്രേക്ക് പിടിക്കുമ്പോൾ അത്രയും വശത്തെ ചരല് തെന്നി മാറി നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ വാഹനത്തിൻ്റെ ഏത് ഫ്രണ്ട് ബ്രേക്കാണോ ബാക്ക് ബ്രേക്കാണോ ആദ്യം അപ്ലൈ ആകുന്നുള്ളത് അറിയാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ബ്രേക്ക് ആണ് ഈ കാണുന്നത്. ഏതെങ്കിലും കാരണവശാൽ ബാക്ക് സൈഡിലെ ബ്രേക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് പുറകോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പുറക്കോട്ട് നമുക്ക് തിരിക്കാം. പുറകോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് കുറഞ്ഞോളും. അഥവാ കൂടുതലും കുറയാനാണ് സാധ്യത. കുറവാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിലത്തെ ബ്രേക്ക് ജസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് മുന്നോട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും. മുന്നോട്ട് തിരിക്കും തോറും ഇത് കൂടുതൽ അപ്ലൈ ആകും. നമ്മൾ കോംബോ ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ബാക്കിലത്തെ ബ്രേക്കിന് കാര്യക്ഷമത ഏറ്റവും കൂടുതലായിരിക്കണം. അതായത് ആദ്യം നമ്മുടെ ബാക്കിലത്തെ ബ്രേക്കാണ് പിടിക്കുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രമേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പിടിക്കാവുള്ളൂ, പിടുത്തം കിട്ടാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ, അതായത് ഈ കോംബോ ബ്രേക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ആക്സിഡൻറ്റിൽ ഒത്തിരി ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. ആ ആക്സിഡൻറ്റ് ഒഴിവാകാൻ വേണ്ടി ഈ ഒരു മെത്തേഡിൽ കൂടെ ഈ ഒരു രീതി ശ്രദ്ധിച്ചാൽ അത് ഒഴിവാകുന്നതാണ്. നമ്മുടെ കോംബോ ബ്രേക്ക് എപ്പോഴും നല്ലത് തന്നെയാണ്, പക്ഷേങ്കിൽ അതിൻ്റെ ദൂഷ്യവശം കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അത് എല്ലാവർക്കും ബൈ.